എല്ലാവർക്കും കാശൂസ് ബോക്സിന്റെ ഒരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. ശ്രീകുടെ സ്വാഗതം പറയാൻ വേണ്ടിട്ട് കുറെ നേരമായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറെ ദിവസമായില്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു മടി പിടിച്ചിട്ടോ. മടി കൊണ്ടല്ല, വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതിന്റെ പുറകെ ആശുപത്രി പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയമല്ല, മനസ്സില്ല, ആരോഗ്യം ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ കാശോടനോടില്ല, അതുകൊണ്ട് ഞങ്ങളടുത്ത് പിന്നെ വീഡിയോ ഒക്കെ ചെയ്തോളാം പറഞ്ഞു. അപ്പം പിന്നെ അസുഖങ്ങളായിരുന്നു. അപ്പൊ അസുഖമൊക്കെ കൊണ്ട് എന്നെ എല്ലാവരും ചോദിക്കട്ടോ, നമ്മൾ വിചാരിക്കും വീഡിയോ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരും നമ്മൾ അറിയുന്ന ആൾക്കാരും നാട്ടുകാരും ഒക്കെ എവിടെയും പോകുമ്പോൾ നമ്മൾ അങ്ങനെ പുറത്തുനിന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, എന്താ വീഡിയോ ചെയ്യാത്ത, വീഡിയോ ഇപ്പോൾ കാണുന്നില്ലല്ലോ, നിർത്തിപ്പോയോ, യൂട്യൂബ് ചാനൽ മടുത്തോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർത്തിപ്പോയതല്ല, യൂട്യൂബ് ചാനൽ മടുത്തിട്ടൊന്നുമല്ല, കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സർജറിയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഫോണ് നോക്കിയിരിക്കാനും അങ്ങനും പിന്നെ അധികം വർത്തമാനം പറയാനും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് കേട്ടോ. പിന്നെ കഴുത്തിലുണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന്, നമുക്ക് ഈ നീരിറക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മുഴകളൊക്കെ സാധാരണ എല്ലാവർക്കും കാണുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു ആദ്യം ഒരു മുഴ വന്നു, പിന്നെ രണ്ട് മുഴ വന്നു. അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടാഴ്ച ഞാനിങ്ങനെ ഇത് പോകുമെന്ന് വിചാരിച്ചിരുന്നു. രണ്ടാഴ്ച എപ്പോഴും പോയത് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ പോയി. ഹെൽത്ത് സെൻ്ററിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ അവിടുന്ന് ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു. ഒരാഴ്ച മരുന്ന് കുടിച്ചു, അപ്പം കുറഞ്ഞില്ല. അപ്പം നമ്മൾ ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചു. ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചപ്പോൾ ഇ എൻ ഡി ഡോക്ടർ പറഞ്ഞു ആദ്യം തന്നെ മരുന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് നോക്കിയതാണല്ലോ, അപ്പം വെറുതെ മരുന്ന് കഴിക്കേണ്ട, നമുക്ക് എന്താ അറിഞ്ഞിട്ട് മരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ടെസ്റ്റുകളും സ്കാനിങ്ങും എക്സ്റേയും കുറേ ബ്ലഡിൻ്റെ ടെസ്റ്റുകളും ടി ബിൻ്റെ ടെസ്റ്റ് അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ കുറച്ച് സാധാരണ ഒരു സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്കത് മരുന്നിന് മാറും. ഇത് കുറച്ച് വലിപ്പമുണ്ട്, ഒരു രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വലിപ്പമുണ്ട്. അതുകൊണ്ട് പിന്നെ അപ്പം മരുന്ന് കഴിച്ച് മാറാൻ പ്രയാസമാണ്. അപ്പം സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കാണിച്ചു. സർജനെ കാണിച്ചു കഴിഞ്ഞപ്പം പിന്നെ അപ്പോൾ സർജൻ അങ്ങനെ പറഞ്ഞു, ഒന്ന് നമുക്ക് പിന്നെ ആൻറ്റിബയോട്ടിക് അപ്പോഴും തന്നു കേട്ടോ. ആൻറ്റിബയോട്ടിക് തന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരെണ്ണം ഒന്ന് കീറി നോക്കാം, ഒന്ന് കീറി എടുക്കാം. നമുക്ക് കീറി എടുത്ത് കഴിഞ്ഞപ്പോൾ ബയോപ്സിക്ക് അയക്കാം. ബയോപ്സി ചെയ്ത് കഴിഞ്ഞ ശേഷം അതില് എന്താണ് എന്നറിഞ്ഞ ശേഷം നമുക്ക് വെറുതെ മരുന്ന് കുടിച്ചിട്ട് കാര്യമല്ലോ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ബയോപ്സി ചെയ്തു. ആ കൊടുത്ത് തന്നെ ഒന്ന് എടുത്തു. ഒരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരിക്കി വരിക്കപ്പോഴും ഉണ്ട്, രണ്ടെണ്ണം ഇവിടെ കേട്ടോ. അങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ കാണൂല. അങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ വരിക്കി വരിക്കുണ്ട്. അതിൽ ഒരെണ്ണം എടുത്തു, ഒരെണ്ണം എടുത്ത് അയച്ച് അതിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. അപ്പോൾ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇനി മരുന്ന് കുറച്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അത് പതുക്കെ പതുക്കെ മാറിപ്പോവുള്ളൂ. കഴല നമുക്ക് നീരിറങ്ങുമ്പോൾ ഇറങ്ങുന്ന കഴല തന്നെയാണ് കുറച്ച് വലുപ്പത്തിൽ വന്നുള്ളൂ. പിന്നെ തലയിൽ താരൻ ഉള്ള ആൾക്കാർക്കും ഇതുപോലെ ഉണ്ടാവുമെന്ന് പറയും. ഈ താരൻ ഇപ്പോൾ താരില്ല, മുന്നേ കുറേ മുന്നേ താരൻ നിറച്ചുണ്ടായിരുന്നു, നിറച്ച് തലയിൽ താരായിരുന്നു. അങ്ങനെ എൻ്റെ മുടിയൊക്കെ പോയത് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ അമ്മ കാച്ചി എണ്ണയൊക്കെ കാച്ചി തന്ന് അങ്ങനെ കുറേയൊക്കെ മുടിയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഒരു പത്ത് ദിവസത്തോളം കഴുത്തിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിരിക്കുമ്പോൾ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ അത്ര ഒരു ഇതില്ലേ, എന്ത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇങ്ങനെ ഫോണ് കുറേ നേരം ഫോണ് നോണ്ടിരിക്കാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ റെസ്റ്റ് ഇരിക്കുകയല്ലേ, ഒന്നും ചെയ്യില്ല. പിന്നെ പാവം കാശോടൻ വീട്ടിലെ പണിയൊക്കെ എടുത്ത് മടുത്തില്ലേ, ശ്രീക്കുട്ടൻ അച്ഛൻ പണിയൊക്കെ എടുത്ത് മടുത്ത്. പിന്നെ ഉണ്ണിക്കുട്ടനും എടുക്കും, കാശോട്ടനും എടുക്കും, എല്ലാ പണിയും, എല്ലാ പണിയും എടുത്ത് ഇപ്പം എല്ലാ പണി എടുക്കാനൊക്കെ പഠിച്ച്. അപ്പോൾ അങ്ങനെ പണിയൊക്കെ ചെയ്ത് കാശോട്ടൻ മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ. ഇനി ഞങ്ങൾ എന്നും വീഡിയോ ചെയ്യില്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സങ്കടങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് മരിച്ചുപോയി. നമ്മൾ ഇസ്മായിൽ എന്നാണ് പേര്. ഞങ്ങൾ സ്കൂളിൽ വാവാന്ന് വിളിക്കും. ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരാളാണ്. പ്രാർത്ഥനകളും എന്നും പ്രാർത്ഥനയാണ്, എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. നല്ലൊരു മോനാണ്. അപ്പം ബാബ പെട്ടെന്ന് കോവിഡ് ബാധിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിന് തീരാ നഷ്ടം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ് ബാബ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി മരിച്ചത്. പിന്നെ നമ്മൾ കോവിഡ് തന്നെ ബാധിച്ച് നമ്മളെ ബന്ധുക്കളും ഒരാൾ മരിച്ചു നാട്ടിൽ. അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കുറേ സങ്കടങ്ങളുണ്ട്. പിന്നെ നമ്മളെ ശ്രീക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടായിരുന്നു അല്ലേ ശ്രീക്കുട്ട. ശ്രീക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഡേറ്റ് കേട്ടോ, സെപ്റ്റംബർ 25 ഡേറ്റ്. അപ്പം നമ്മൾ ഡേറ്റിന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അല്ലേ.
അമ്പലത്തിലൊക്കെ പോയി വന്നു. ഞങ്ങള് ചേച്ചിയും ഏട്ടനൊക്കെ വന്ന് ബിരിയാണി വെച്ചു, പിന്നെന്താ കേക്ക് മുറിച്ചു അല്ലേ, പിന്നെന്താ ഗിഫ്റ്റ് കിട്ടിയൊക്കെ പറയും. ഗിഫ്റ്റ് കിട്ടി ഞങ്ങള് ഒരു ഷൂ വാങ്ങിക്കൊടുത്തു, പിന്നെ അമ്മമ്മ ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തു, അച്ഛമ്മേൻ്റെ വക കേക്ക്, പിന്നെ കുറെ മുട്ടായി വാങ്ങി അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു, പിന്നെ ഉഷാമ്മേൻ്റെ വക കേക്ക്. ഉഷാമ്മ കഴിഞ്ഞ മാസം കാർ വാങ്ങിക്കൊടുത്തു അല്ലേ, റിമോട്ട് കാറൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അങ്ങനെ അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ വക ഒരു മാജിക് സ്ലേറ്റ്, പിന്നെ നീനമോളുടെ വക ഒരു ടീഷർട്ട്, പിന്നെ ഏട്ടൻ വിച്ചോട്ടൻ്റെ വക, വിച്ചോട്ടൻ്റെ വക എന്തായിരുന്നു കപ്പ് അല്ലേ, ശ്രീകുട്ടനാരെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ വലിയൊരു കപ്പ്, അങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ നമ്മളെ ശ്രീകുട്ടന് കിട്ടി. ഇനി ഒരു ആഘോഷം കൂടി ഉണ്ട് കേട്ടോ, ഇനി നാളെ 30-ാം തീയതി നമ്മളെ അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എൻ്റെ അച്ഛൻ്റെ. അപ്പോൾ അന്ന് ശ്രീകുട്ടനെ മറ്റേ സ്റ്റാർ ബർത്ത്ഡേ ഉണ്ടല്ലോ നാളെ വെച്ചിട്ട്, അപ്പോൾ അച്ഛൻ്റെയും ശ്രീകുട്ടൻ്റെയും കൂടി ഒരു ദിവസം നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെയും അമ്മമ്മേൻ്റെയും കൂടെ ആഘോഷിക്കൂലേ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കും. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ, അന്നത്തെ ബർത്ത്ഡേൻ്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ. പിന്നെ ഒരു വിശേഷം എന്നുള്ളത് പറയാറായിട്ടില്ല. ഒരു നമ്മൾ എന്താ ഒരു എൻ്റെ ഒരു സന്തോഷം അത് പറയാനാകുമ്പോൾ, ഒരു കുറച്ച് ദിവസത്തെ ഇതും കൂടെ കഴിയുമ്പോൾ നമ്മളൊരു സന്തോഷം പറയും കേട്ടോ. പിന്നെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, നവംബറിൽ 1-ന് സ്കൂളിൽ തുറക്കാൻ പോകും അല്ലേ. ശ്രീകുട്ടന് മടിയുണ്ടോ? ശ്രീകുട്ടന് മടിയിട്ടോ? ശ്രീകുട്ടന് 1-ാം ക്ലാസ്സിൽ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് LKG UKG ഒക്കെ സാധാരണ എങ്ങനെയൊക്കെയോ ഒന്ന് തള്ളി വിട്ടു, കാരണം എനിക്കും ജോലിക്ക് പോകണം, അപ്പൊ നോക്കാനാളില്ല. അങ്ങനെ ആയിട്ട് 1-ാം ക്ലാസ്സൊക്കെ ശ്രീകുട്ടനെ ഞാൻ ഉന്തി തള്ളി വിട്ടത്. എന്ന് രാവിലെ എണീച്ചാൽ ശ്രീകുട്ടൻ കരച്ചില്ല, ശ്രീകുട്ടൻ എന്ന് രാവിലെ എണീച്ചാൽ കരയും. പിന്നെ കാശുവേട്ടനാണ് ശ്രീകുട്ടൻ എണീപ്പിക്കുക, പല്ല് തേപ്പിക്കുക, മാറ്റിക്കുക, എല്ലാ പരിപാടിയും ചായ കൊടുക്കലും ഒക്കെ. കാരണം എനിക്ക് ദേഷ്യം പിടിക്കും രാവിലെ എണീച്ചിട്ട്. നമ്മൾ രാവിലെ എണീച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഇവൻ എണീച്ച് വരൂല അല്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് 1-ാം ക്ലാസ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടി, ഒരു മാർച്ച് മാസം വരെ കഷ്ടി ഒപ്പിച്ച് ഞങ്ങൾ പോയി. അത്യാവശ്യം ഞങ്ങൾ എഴുതാനൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ വന്ന് സ്കൂള് പൂട്ടി. 2-ാം ക്ലാസ് ഞങ്ങൾ പോയിട്ടേ ഇല്ല അല്ലേ. 3-ാം ക്ലാസ് ഇപ്പൊ ഞങ്ങൾ പോണം. 3-ാം ക്ലാസ് ഇപ്പൊ പകുതിയായി. 3-ാം ക്ലാസ് ഇപ്പൊ പകുതിയായി. 3-ാം ക്ലാസ് ഇപ്പൊ ഞങ്ങൾ സ്കൂളിലേക്ക് പോകണം. അപ്പൊ എങ്ങനെ പോകുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് നോട്ടൊക്കെ കുറച്ച് എഴുതി കഴിയാനുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ്, ഗൂഗിൾ മീറ്റിംഗ് ക്ലാസ് ഉണ്ടാകുമ്പോൾ എന്തായാലും പാഠങ്ങളൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു പോയിക്കോളും. പിന്നെ എഴുതാനും വായിക്കാനൊക്കെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് അല്ലേ സ്കൂൾ തുറക്കുമ്പോഴത്തേനും. ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട്. ഉണ്ണിക്കുട്ടൻ എന്താ പണിയെന്ന് വെച്ചാൽ, ഞാൻ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി തയ്യൽ മെഷീനിലൊക്കെ ചവിട്ടി പഠിച്ച് പിന്നെ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് അത്യാവശ്യം ആ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ആ കുട്ടിക്കും ഒക്കെയുള്ള ഡ്രസ്സുകൾ ഓരോ വീഡിയോസും നോക്കി മെഷർമെൻ്റൊക്കെ നോക്കി അളന്ന് വെട്ടി തയ്ക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനിപ്പോൾ 7-ാം ക്ലാസ്സായില്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കതൊന്ന് നോക്കിയാലോ, നമുക്ക് മെല്ലെ മെല്ലെ മെഷീനൊക്കെ ഒന്ന് ചവിട്ടി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനിപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ഉണ്ണിക്കുട്ടനിപ്പം മാസ്ക് തയ്ക്കാൻ പഠിച്ചു, പിന്നെ ടെസ്റ്റർ തയ്ക്കാൻ പഠിച്ചു അല്ലേ. അങ്ങനത്തെയൊക്കെ ശ്രീകുട്ടൻ ഉണ്ണിക്കുട്ടനിപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഉണ്ണിക്കുട്ടനെ ഇപ്പം ഇങ്ങോട്ട് കാണാത്തട്ട്. ഉണ്ണിക്കുട്ടൻ ശരിക്കും പഠിച്ചിട്ട് ഞാൻ ഉണ്ണിക്കുട്ടൻ വീഡിയോ ഒരു മാസ്ക് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇടും. അപ്പം അത് കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇതാണ് കുട്ടിയുടെ നല്ല കപ്പ്. ഇതാണ് ശ്രീകുട്ടൻ്റെ കപ്പ്. ശ്രീകുട്ടൻ എന്ന് ഇതിലാണ് ഇപ്പോൾ ഹോർലിക്സ് ഒക്കെ കുടിക്കുക കേട്ടോ. ഹോർലിക്സ് കുടിക്കുന്ന കപ്പ് കണ്ടു, ചോട്ടാ ഭീമിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ ഒരു കപ്പ എന്നും ശ്രീകുട്ടൻ ഇതിലാണ് പാല് കുടിക്കുന്നതൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക വീഡിയോ, ഇത്രയും ദിവസത്തെ ഒരു മാസത്തോളം ഉണ്ടായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാം. ശ്രീകുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. അന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ വെങ്ങപ്പള്ളി ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. മഹാവിഷ്ണുവും ശിവനും പിന്നെ അയ്യപ്പനും എല്ലാ പ്രതിഷ്ഠയും കൂടിയുള്ള അമ്പലമാണ്. എനിക്ക് ഒന്ന് കൊറോണ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായിട്ട് എവിടെയും പോകാണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ വീടിൻ്റെ തൊട്ട് മേലുള്ള അമ്പലത്തിൽ പോയിട്ടുണ്ട്. എന്നാലും ഇതുപോലെ നിത്യപൂജയുള്ള സ്ഥലത്തൊന്നും ഇതുപോലെ പോയിട്ടില്ല തോന്നുന്നുണ്ട്. മക്കളൊക്കെ, ഞാനും കാശുവേട്ടനും പോയിട്ടും കൂടി മക്കളൊക്കെ 1.5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് അമ്പലത്തിലേക്കൊക്കെ പോകണം കേട്ടോ. അപ്പം എല്ലായിടത്തും നടന്നു നോക്ക്. കുറേ മുന്നേ ശ്രീകുട്ടനും ഞങ്ങളൊക്കെ ദുർഗാപൂജയും ലക്ഷ്മി പൂജേൻ്റെയൊക്കെ സമയത്ത് വന്നതാണ്. ഒരു 2 വർഷം മുന്നേ ഒക്കെ വന്നത് അങ്ങോട്ട്. പിന്നെ കുറേ നാൾ കൂടി ഇപ്പോഴാണ് വരുന്നത്.
നല്ലൊരു അമ്പലം, നല്ലൊരു ശാന്തമായ അന്തരീക്ഷം, നല്ലൊരു അമ്പലം. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം അവിടെ തന്നെ ഇരിക്കാൻ തോന്നി. അത്രയും ഒരു സമാധാനം, അന്തരീക്ഷം കിട്ടുന്ന ഒരു അമ്പലം. അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ നമ്മൾ പുറത്തുകൂടെ മാത്രമേ കാണിക്കുള്ളൂ, പുറത്ത് മാത്രം കാണിക്കുന്നതാണ്. സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ ശ്രീകൂടിന് പരീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാശുവേട്ടനാണ് പരീക്ഷയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിസരപ്പെടനാണ്. അപ്പോൾ അത് ഭയങ്കര പഠിപ്പിക്കില്ല അവൻ, അവൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് കാശുവേട്ടനാണ് ഒന്ന് പഠിക്കുന്നത്. ഇതാണ് നമ്മളെ ഉണ്ണിക്കുട്ടൻ ഇപ്രാവശ്യം കിട്ടിയ കിറ്റ് കിട്ടുക, സ്കൂളിൽ നിന്ന് കിട്ടിയത്. കടലമുട്ടായിൻ്റെ, കടലമുട്ടായാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം കുട്ടികളുടെ കിറ്റിൽ എന്തെങ്കിലും ഒരു മുട്ടായോ സ്നാക്സോ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ അനീന മോൾക്കും കിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉണ്ണിക്കുട്ടൻ കിറ്റെന്ന് പറയട്ടെ. 2 ലിറ്റർ വെളിച്ചെണ്ണ, 2 ലിറ്റർ വെളിച്ചെണ്ണ, പിന്നെന്താ ശ്രീകുട്ട? ഗോതമ്പ് പൊടി, വറുത്തറവ അല്ലേ, വറുത്തറവ, പരിപ്പ്, മുത്താരിപ്പൊടി, ഉഴുന്ന്, ഉഴുവല്ല ഉഴുന്ന്, പിന്നെ ചെറുപയറ്, ചെറുപയറ്, പരിപ്പ്, കടലമിഠായി, ഉഴുന്ന്, റവ, 2 പാക്കറ്റ് വെളിച്ചെണ്ണ. നമ്മളെ നീനിമോളെ കിറ്റ് കേട്ടോ ശ്രീകുട്ട. ഇത് കവറിലിട്ട് വെക്കി. പിന്നെ നല്ലൊരു തുണിസഞ്ചി കേട്ടോ. ഇതുപോലത്തെ തുണിസഞ്ചിയാണ് നമ്മളൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ യൂണിറ്റ് തയ്യൽ യൂണിറ്റിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലത്തെ തുണിസഞ്ചിയാണ്. നമ്മൾ നീനിമോളുടെ കേട്ടോ, നീനിമോളിന്റെ കടലമിഠായി, ഫസ്റ്റ് കടലമിഠായി, പരിപ്പ്, മുത്താരി, മുത്താരി ഉഴുന്ന്, ഉഴുന്ന് 1 കിലോ ഉഴുന്ന്, സൺഫ്ലവർ, നിനക്ക് സൺഫ്ലവർ അല്ലേ ഞങ്ങൾക്ക് വിളിച്ചെന്നെ, ചെറുപയറ്, പിന്നെന്താ വറുത്തറവ. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് എല്ലാ ദിവസവും സാധനങ്ങൾ. നീന് ചെറിയ കുട്ടിയില്ല, അതുകൊണ്ട് അനിയൻ്റെ സഞ്ചി ഇട്ടു നിനക്ക് ഇതേപോലെ തന്നെ. നല്ലൊരു തുണിസഞ്ചി കിട്ടി. നമ്മളെ കടലമിഠായി പൊട്ടിക്കല് കഴിഞ്ഞിട്ടോ ഉണ്ണിക്കുട്ടൻ. നമ്മളെ കടലമിഠായി, നമ്മളെ കടലമിഠായി ഉണ്ണിക്കുട്ടൻ പൊട്ടിക്കല് കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിറ്റ്. അപ്പൊ കാശുവെട്ടനും നീനും ശ്രീകുട്ടനും കൂടി ഭയങ്കര ഡാൻസ് പ്രാക്ടീസിലാണ് കേട്ടോ. ഉണ്ണിക്കുട്ടന് പിന്നെ അതിനൊക്കെ മടിയാണ് ഡാൻസ് കളിക്കാനൊക്കെ, കാണാതൊക്കെ കളിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പം ഇനി ഞങ്ങൾ ഇന്നും വീഡിയോ ഒക്കെ, ചെറിയ വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നല്ല
ഒരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.